ഹലോ, പുതിയൊരു വീഡിയോയുമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസത്തെ കുറച്ച് കുക്കിംഗ് വിശേഷങ്ങളും പിന്നെ അതുപോലെ വീട്ടിലുണ്ടായ കുറച്ച് കാര്യങ്ങൾ, ഒരു പ്രൊഡക്റ്റിൻ്റെ ഞാൻ യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റിൻ്റെ കുറച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളാവും, പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഞാൻ ആ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പിന്നെ കുറേ വീട്ടമ്മമാർക്കൊക്കെ ഇത് ആവശ്യമുണ്ടാവും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇത് യൂസ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇത് ഉപയോഗിക്കണോ വേണ്ടോ എന്നുള്ളത്. പക്ഷേ എനിക്കതിനെപ്പറ്റി തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ സാധാരണ പോലെ കുറച്ച് കുക്കിംഗ് വിശേഷങ്ങളൊക്കെ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എന്നത്തേയും പോലെ തന്നെ ദോശ പരിപാടിയാണ് കേട്ടോ. സാധാരണ ദോശ നമ്മുടെ അരി അരച്ച് വെച്ചിട്ടുള്ള ദോശയാണ്. അത് ഞാനിങ്ങനെ ഗീ റോസ്റ്റ് ചുടില്ലേ ആ ഒരു രീതിയിൽ വലുതാക്കി ചുട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇശലും ഇലും എന്താ ഞാനിവിടെ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ കിച്ചണിൽ ആ ബെഞ്ചിലിരുന്നിട്ട് കഴിക്കുന്നുണ്ട് ഭക്ഷണം. അപ്പോൾ രണ്ടുപേർക്കും ഇങ്ങനെ കറിയോ കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ ചുട്ട് കുറച്ചൊരു തേനും കൂട്ടിയിട്ടൊക്കെ രണ്ടുപേരും കൂടെ കഴിക്കുന്നത്. പിന്നെ ഞാൻ ഇന്ന് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതിലേക്ക്. ഇന്നലെ രാത്രിയിലെ ഒരു കുറച്ച് ചിക്കൻ കറിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു അടിപൊളി കട്ടനും കൂടെ. സ്പെഷ്യലൊന്നുമില്ല, കുറച്ച് ഏലക്ക പൊടിച്ചതും നമ്മുടെ കട്ടൻ പിന്നെ പൊടിയും കൂടെ ഇട്ട് കുറച്ച് മധുരം ഇട്ടിട്ട് കഴിക്കണം. ചായ എനിക്ക് പൊതുവേ ഇഷ്ടമാണ്, കട്ടനാണെങ്കിലും സ്ട്രോങ് ചായ ആണെങ്കിലും നമ്മൾ പാലൊക്കെ ഒഴിച്ചിട്ടുള്ളതാണെങ്കിലും. പക്ഷേ ഇപ്പോൾ കുറച്ചൊരു കുറക്കലാണ്, വല്ലപ്പോഴും ഒക്കെ കുടിക്കാറുള്ളൂ കേട്ടോ. ഇപ്പോൾ ദാ ബ്ലൂ കളർ പ്ലേറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതെന്തിനാ മേടിച്ചതെന്ന് ഞാൻ പറഞ്ഞത്, ഞാനിങ്ങനെ വെയിറ്റ് ലോസ് വീഡിയോസൊക്കെ കാണുന്ന ആളാണ്. ഇപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് വെയിറ്റൊക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അതിനു വേണ്ടി മേടിച്ചതാണ്, ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടതാണ്. ബ്ലൂ കളർ പ്ലേറ്റ് യൂസ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത് പോലെ തോന്നും. പിന്നെ കുറച്ചൊരു വലുപ്പം കുറഞ്ഞ പ്ലേറ്റാണ്. അപ്പോൾ ഇതിലേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലുള്ള പോലെ ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്തിട്ട് വയറ് ഫുള്ളാവുന്നൊക്കെ ഞാൻ ഒരു ഇതിൽ കണ്ടതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കഴിച്ച് എൻ്റെ വെയിറ്റ് ലോസ് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ എനിക്ക് എന്താ തോന്നിയതെന്ന്. ഞാൻ ചെറിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. പ്രൊമോഷനൊന്നും അല്ലേ, ഞാൻ ഈ ഷെല്ലിന് യൂസ് ചെയ്യുന്നൊരു സാധനം പിന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ എഴുതിയതാണ്. അപ്പോൾ ഇത് നമ്മുടെ പാനൊക്കെ കുട്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഹെഡ്രിൻ വൺ സ്പ്രേ ജെൽ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് വരുന്നത്. ഇത് എന്താ വെച്ചാല് സാധാരണ നാട്ടിലൊക്കെ നമ്മളിങ്ങനെ പറയും, ഉമ്മയൊക്കെ പറയും എപ്പോഴും ഇങ്ങനെ കുട്ടികൾക്ക് അധികം ഇങ്ങനത്തെ ഇതൊന്നും യൂസ് ചെയ്യരുത്, മുടി കൊഴിയും എന്നൊക്കെ. അപ്പോൾ ഇത് ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ട് നല്ല അങ്ങനെ ബുദ്ധിമുട്ടോ മുടി കൊഴിച്ചിലോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ പോകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വേറെ എന്താണെന്ന് വെച്ചാൽ പാന് മാത്രമല്ല, അങ്ങനെ ഈരോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ അത് പോകുന്നുണ്ട്. ഇതിലവർ പറയുന്നുണ്ട് എന്താണ് കിൽസ് ഹെഡ് ആൻഡ് എഗ്സ് ഓൾസോ പോകുന്നുണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പ്രത്യേകിച്ച് പറഞ്ഞതാണ്. പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടോ ഒന്നുമില്ല ഉപയോഗിക്കാൻ, ജസ്റ്റ് ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ഡ്രൈ ഹെയറിലേക്ക് ഇതൊരു സ്പ്രേ പോലത്തെ ഒരു ബോട്ടിലാണ്, അതൊന്ന് സ്പ്രേ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കോംബ് വരുന്നുണ്ട്. അതായത് ഈ ഒരു കോംബ് കൊണ്ട് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തുനിന്നും ആവും. ഇൻ കേസ് അതിൽ പാനൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും ചെയ്യുമെന്നുള്ള രീതിയിലാണ്. പിന്നെ ഒരു 15 മിനിറ്റ് എന്താണ് മാറ്റി വയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഷാമ്പു, പിന്നെ കുട്ടികളുടെ ഷാമ്പു ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷാമ്പു യൂസ് ചെയ്തിട്ട് കഴുകി കളയുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പം തന്നെ ആ ഒരു കുളി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ എല്ലാ പാനും പോയിട്ടുണ്ട്. പക്ഷേ ഒരു മുടി കൊഴിച്ചിലോ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിന് മുമ്പ് ഞാൻ ഇതൊരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊതുവേ ഞാൻ നാട്ടിലൊക്കെ പോയി വരുമ്പോഴാണ് എനിക്കിങ്ങനെ വിഷലിനൊക്കെ പാൻ വരലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഞാൻ അവളെ തലയിൽ പാനും മീനൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിംഖാനോട് കൊണ്ടുവരാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഇനി ആരും പ്രൊമോഷനാണെന്നൊന്നും പറയണ്ട, ഒരു പ്രൊമോഷനൊന്നും ഇല്ല. വിഷലിന് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. പിന്നെ എനിക്കും ഭയങ്കര ഒരു ഇതുകൊണ്ടൊരു സൈഡ് എഫക്റ്റോ അങ്ങനത്തൊന്നും തോന്നിയതൊന്നുമില്ല. ഇനി ഉണ്ടോയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ അറിയില്ല കേട്ടോ. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല ഇഷലിന് യൂസ് ചെയ്തപ്പോൾ. പിന്നെ പൊതുവേ ഞാനിങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഉമ്മയൊക്കെ ഇങ്ങനെ ഒന്നും ഉപയോഗിക്കരുത് അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഈ പാൻ മരുന്നൊന്നും കുട്ടികളൊക്കെ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല, മുടി കൊഴിയും അങ്ങനെയൊക്കെ. പക്ഷേ ഇവൾക്കിത് യൂസ് ചെയ്തിട്ട് ഇതിന് മുമ്പ് പ്രശ്നമൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലൊന്ന് കാണിക്കാം. ജസ്റ്റ് ഇത് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഈ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതാ അവരൊരു ഇത് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ യൂസ് ചെയ്യണം കാര്യങ്ങൾ ഒക്കെ. ഇതിൽ വലിയ അത് വായിക്കേണ്ട അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ബോട്ടിൽ നല്ലോണം ഷെയ്ക്ക് ചെയ്യുക, കുട്ടികളെ അതിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, പിന്നെ അതൊന്ന് ഡ്രൈ കുറച്ചൊരു 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക, കഴുകി കളയുക. അത്ര തന്നെ ഉള്ളൂ. ആ ഒരു വാഷിൽ തന്നെ പിന്നെ നമ്മുടെ ഈരികൾ ഉണ്ടെങ്കിലും പാനുകൾ ഉണ്ടെങ്കിലും എല്ലാം പോകുന്നുണ്ട് കേട്ടാ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇഷലിന് ഞാൻ യൂസ് ചെയ്യുന്ന ഇത് എങ്ങനെയാണെന്ന്.
റെഡി ആയിട്ട് ഇരിക്കണ്ടേ ശരി ഓക്കെ മുടിയൊക്കെ അഴിച്ചിട്ട് റെഡി ആയിട്ട് ഇരിക്കണ്ട് അപ്പൊ ഒന്നുമില്ല നല്ല ഇപ്പൊ രാവിലെ കുളിപ്പിച്ചതായിരുന്നു ജസ്റ്റ് ചെറിയതായിട്ടൊന്ന് ഷാംപൂ ഇട്ട് കുളിപ്പിച്ച് ഒരു ഈ ഒരു രീതിയിലാണ് മുടി ഇപ്പൊ നല്ലൊരു എണ്ണാമയം അങ്ങനെ വേണ്ട കേട്ടോ ഈ ഒരു രീതിയിലാക്കി വെക്കുക മുടിയൊക്കെ കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊന്ന് കളയുക ആ ഒരു രീതിയിൽ പിന്നെ ഇപ്പൊ ഇത് ഡ്രൈ ഹെയർ ആണ് ഇതിലേക്കാണ് നമ്മള് സ്പ്രേ അടിച്ചു കൊടുക്കേണ്ടത് ഇങ്ങോട്ട് നീക്കുന്ന സമയത്ത് ഇതാ ഇങ്ങോട്ട് ഇത് ഇപ്പൊ ലോക്കാണ് ഇങ്ങോട്ട് നീക്കുമ്പോ ഇത് ഓപ്പൺ ആവും അപ്പൊ നമുക്കിത് സ്പ്രേ ചെയ്യാൻ പറ്റും ഇതാ ഈ ഒരു രീതിയിൽ എല്ലാ ഭാഗവും അടിക്കണം കേട്ടോ പിന്നെ മുടി എവിടെയൊക്കെയാണ് ഉള്ളത് ഇപ്പൊ നമ്മള് മുകളിൽ തലയോട്ടിയിൽ മാത്രം എന്നല്ല മുടി എവിടെയൊക്കെയാണ് ഉള്ളത് ആ ഭാഗത്തൊക്കെ നമ്മൾ ഇത് അടിച്ചു കൊടുക്കണം എല്ലാ ഭാഗത്തും കറക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ കുറെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ അടിയിലും മുകളിലും ഒക്കെ ഇതൊരു ഏകദേശം ഒരു എണ്ണമയം ഉണ്ട് ഇതിന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് നല്ല ഒരു ലിക്വിഡും ചെറുതായിട്ടൊരു എണ്ണ തേക്കുന്ന ഒരു എണ്ണമയം പോലെ ഇതിലുണ്ട് അപ്പൊ എല്ലാ ഭാഗത്തും ആക്കിയിട്ടുണ്ട് ഇനി നമ്മള് കോമ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കണം കോമ്പ് വരുന്നുണ്ട് നമ്മൾ ഇത് മേടിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് അപ്പൊ ഇത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മുടെ സാധാരണ കോമ്പെല്ലാം കുറച്ച് ഇങ്ങനെ പല്ല് ഇതിന്റെ ഈ പല്ല് ഇങ്ങനെ കുറച്ചും കൂടെ ഗ്യാപ്പ് ഉള്ള ടൈപ്പിലുള്ളതാണ് അപ്പോ ഇത് വെച്ചിട്ട് നമ്മളൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക ഇനി ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും ബാക്ക് ഉണ്ടെങ്കിൽ പോരും ചെയ്യും ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക അവിടെ അങ്ങനെ വിട്ട് കഴിഞ്ഞാല് അവിടെ എല്ലായിടത്തും മാക്കും സോഫയിലൊക്കെ പോയിരിക്കും ലയ്യാ അപ്പൊ ജസ്റ്റ് ഒരു ഹെയർ ക്യാപ്പ് ഇത് നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അത് നല്ലതായിരിക്കും അപ്പൊ ഞാനൊക്കെ ഒരു ക്യാപ്പ് ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ മുടിയാണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇനി നമുക്ക് വല്ല ബാൻഡ് ഇട്ടിട്ട് വേണമെങ്കിൽ ഇടണമെങ്കിൽ ഇടാം അല്ലെങ്കിലോ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കുക ഒന്ന് കാണിച്ചു കൊടുക്ക് എന്നെ കാണട്ടെ പല്ലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അവളുടെ കാണിച്ചെടുക്ക് രണ്ടു ദിവസം മുമ്പ് പല്ല് തന്നെ അവളെ ഒറ്റയ്ക്ക് തന്നെ പറിച്ച് പല്ലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അടുത്ത ആളെത്തിയിട്ടുണ്ട് എപ്പോഴും നമ്മൾ ഇങ്ങനത്തതൊക്കെ ചെയ്യുന്ന സമയത്ത് വേറെ രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും ചെയ്ത് കൊടുക്കുക ഇനിയിപ്പൊ അഥവാ ഇലുവിന് പൊതുവെ കുറച്ചൊരു ലോങ് ഹെയർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൽക്കും കിട്ടാൻ ചാൻസസ് കൂടുതലാണല്ലോ അപ്പൊ രണ്ടുപേർക്കും ചെയ്ത് കൊടുക്കാന്ന് കരുതി അപ്പൊ ഇതിൽ കുറച്ചും കൂടെ ബാക്കിയുണ്ട് അപ്പൊ അത് ഇലുവിനും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് 6 മാസം മുതലുള്ള കുട്ടികൾക്ക് നമുക്ക് യൂസ് ചെയ്യാം 6 മാസം പ്രായമുള്ള കുട്ടികൾക്ക് മുതൽ യൂസ് ചെയ്യാം അപ്പോ ഇഷിലിന്റെ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഇലുവിന്റെ ചെയ്ത മറ്റത് ഒരാളത് പോയാലും ഞാൻ ഒരാളെ തലയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുമല്ലോ അപ്പൊ എല്ലാവരുടെ തലയിലും ഒരുമിച്ച് കളയാം ഇനിയിപ്പോ നമ്മൾക്ക് വലിയവർക്ക് ഉണ്ടെങ്കിലും എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ ഇലുവിനും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ഡ്രൈ ഹെയർ തന്നെയാണ് അവൻ്റെതും അവൻ്റെതും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണേ മരുന്ന് വെക്കാം അപ്പൊ എല്ലാ ഭാഗത്തും ഹെയർ എവിടെ ഉള്ളത് അതുപോലെ ഇപ്പൊ ഇഷിലിന് ചെയ്ത് ഇനി ഇത് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ കാണിക്കണില്ല ഇഷിലിന് ചെയ്ത് അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് കോംബ് ചെയ്ത് ഒന്ന് 15 മിനിറ്റ് മാറ്റി വെക്കാൻ കേട്ടോ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കോംബ് ചെയ്തെടുക്കാണ് ജസ്റ്റ് എന്താ വെച്ചാൽ എല്ലാ ഭാഗത്തും ആവുക പിന്നെ കുറച്ചൊക്കെ പാൻ ഉണ്ടെങ്കിൽ നല്ല പാനിലവർക്ക് ഇങ്ങനെ തന്നെ കോംബ് ചെയ്യുന്ന സമയത്ത് അതിൽ കിട്ടും കേട്ടോ അധികം ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ ഭാഗത്തേക്കും അത് ആക്കുക എന്നുള്ള ഉദ്ദേശം കൂടെയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ സമയം ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് വെക്കാം രണ്ടാളും കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി വന്നിട്ടുണ്ട് ഇഷലിൻ്റെത് എനിക്ക് പിന്നെ കൂടുതലായിട്ടും ഈരിന്റെ പ്രശ്നമാണ് തോന്നിയത് കേട്ടോ അവളുടെ തലയിൽ ഇങ്ങനെ ഈരിന്റെ ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നിയത് പാൻ ഉണ്ട് വന്ന ശേഷം ഞാൻ ചെയ്യുന്ന സമയത്ത് അത് പോവും പിന്നെയും ഈരി പാനായി വരും അങ്ങനെ കുറെ കുറെ ആയിട്ട് ഇങ്ങനെ മാറി മാറി കളിക്കുമായിരുന്നു അപ്പൊ ഇപ്പൊ ആ ഈരും എല്ലാം ഒറ്റയടിക്ക് ഈ ഒരു 15 മിനിറ്റ് കൊണ്ട് പരിപാടി സുഖമായിട്ടുണ്ട് അപ്പൊ ഇതെന്താ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി മരുന്ന് യൂസ് ചെയ്യുന്ന നല്ലതല്ല എന്നൊക്കെ കുറെ പേരൊക്കെ പറയുമായിരിക്കും പക്ഷെ എനിക്കത് കൊണ്ട് സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നുള്ളൂ ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മുടി കൊഴിച്ചുള്ള കാര്യങ്ങളൊന്നും ഇഷിലേക്ക് വന്നിട്ടില്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉപയോഗിച്ചത് പിന്നെ അതുപോലെ ഇത് കുളിപ്പിക്കുന്ന സമയത്ത് ഷാംപൂ ആണ് കേട്ടോ ആദ്യം തന്നെ
നമ്മൾ ഷാമ്പു ഇട്ട് തേച്ച് കൊടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് കുളിപ്പിക്കുകയാണ് ചെയ്തത്. നല്ല ഏതെങ്കിലും കുട്ടികളെ ഷാമ്പു ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അല്ല നമ്മൾ വേറെ ഏതെങ്കിലും ഷാമ്പു ആണെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് ഷാമ്പു യൂസ് ചെയ്തിട്ടാണ് ഇത് കളയേണ്ടത്. അപ്പൊ ഒറ്റ വാശിൽ തന്നെ ഇത് പോകും. കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇതിന് നാച്ചുറൽ ഹോം റെമഡീസ് ഒക്കെ കുറേ ഉണ്ട്, പക്ഷെ അത് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടി. ഇതിങ്ങനെ വർക്കിംഗ് മാംസിനും ഇങ്ങനെ മടിയുള്ളവർക്കൊക്കെ ആയിരിക്കും കൂടുതൽ ഉപയോഗപ്പെടുക എന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും സൈഡ് എഫക്റ്റ് ഒന്നും കണ്ടില്ല, ഇങ്ങനെ മുടി കൊഴിച്ചില്ല വേറെ പ്രശ്നങ്ങളൊന്നും കാണാത്ത കൊണ്ടാണ് ഞാൻ ഉപയോഗിച്ചത്. കേട്ടോ, ഇലുവിന് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉപയോഗിക്കുന്നത്, പക്ഷേ ഇഷ്യലിന് ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതാ, അടുത്ത കുക്കിംഗ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഉച്ചക്കയിലേക്കുള്ള കുക്കിങ്ങും ഒക്കെ. അപ്പം അതിന് മുമ്പ് അവർക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉള്ളതുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇന്ന് കുറച്ച് വാട്ടർ മെലൺ ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ടേബിളിൽ വെച്ച് കൊടുത്താൽ എല്ലാവരും ഇരുന്നിട്ട് കഴിക്കും കേട്ടോ. ഇപ്പോൾ ഷിമിക്കാണെങ്കിൽ ഷിമിക്ക് അങ്ങനെ എടുത്തിട്ട് കഴിക്കും, കുട്ടികളും ഒക്കെ. നമ്മളവിടെ അങ്ങനെ കൊണ്ട് വെച്ച് കൊടുക്കണമെന്നുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ടേബിളിൽ വെച്ച് കൊടുക്കും ഈ ഒരു സമയത്ത്, 10 മണിയായ ഒരു സമയമൊക്കെ ആകുമ്പം. അപ്പോൾ ഇഷ്യലും ഇലും ഒക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഇതാ ഉച്ചയ്ക്ക് പരിപാടി എന്താ വെച്ചാൽ, സിമ്പിളായിട്ട് നമ്മളെ വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ്. കുറച്ച് കുമ്പളങ്ങ കറി, പിന്നെ അതുപോലെ അവിയൽ, പിന്നെ മത്തനും കടലയും കൂടെ കിട്ടിയിട്ടുള്ള ഒരു ഉപ്പേരി. നമ്മൾ മത്തനും അമ്പയറൊക്കെ വയ്ക്കില്ലേ, അതുപോലെ മത്തനും കടലയും ഒക്കെ ഇട്ടിട്ടുള്ളൊരു ഐറ്റം. പിന്നെ ചോറ്, പിന്നെ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ ചെറിയ ഉള്ളിയൊക്കെ അരച്ചിട്ട്, ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു സ്മോക്കി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്, ഒരു ഡേ ഇൻ മൈ ലൈഫിലാണ്. ഞാൻ ലിങ്ക് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇട്ടിരിക്കുന്ന ചിക്കൻ കറി തന്നെയാണ് കേട്ടോ ഞാൻ ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഞാൻ ആ സ്മോക്കി ചോറിലേക്ക് ആയതുകൊണ്ട് ആ സ്മോക്കി ഫ്ലേവർ കൊടുത്തിട്ടില്ല, അതിലുണ്ടാക്കി അതേ സ്റ്റൈലിൽ ഉണ്ടാക്കിയത്. ഇങ്ങനെ കുടുക്കിയ മൺകുടുക്കയിൽ കുരുമുളക്, ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒരു മരുന്ന് ടേസ്റ്റൊക്കെ ഉണ്ടാവണം, അങ്ങനത്തെ ഇല്ലേ, നമ്മുടെ ചെറിയ ഉള്ളിയും ജീരകവും അങ്ങനെ കരച്ചിട്ടുണ്ടാക്കണ കുരുമുളകൊക്കെ ഇട്ടിട്ട് ആ ഒരു സ്റ്റൈലിലുള്ള ഇതൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയ ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളതാണെങ്കിൽ വേണ്ടവരാണെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക. അപ്പോൾ ഇതാ അവിയലിലേക്ക് കുറേ പച്ചക്കറികളൊന്നുമില്ല, വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ ഇങ്ങ് ഇട്ടതാണ് കേട്ടോ. കുറച്ച് കുമ്പളങ്ങയും പൊട്ടറ്റും ഒക്കെ ആയിട്ട് ഉള്ളതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തേങ്ങ ഒതുക്കി ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കിയതാണ്. ഇപ്പം ഞാൻ എന്താ വെച്ചാൽ ചോറ് പറ്റ ഒഴിവാക്കിയിരിക്കുകയാണ് കേട്ടോ. ചോറ് അധികം നേരം കഴിക്കലില്ല, പിന്നെ പകരം ഇങ്ങനെ ഉപ്പേരികൾ കഴിക്കും. പിന്നെ അതേപോലെ നമ്മുടെ ഇന്നിത്തണ്ട് എന്നൊക്കെ പറയും, നിങ്ങൾ അവിടെ എന്താ പറയുക എനിക്കറിയില്ല, വാഴയുടെ ഉള്ളിലുള്ള ഇതല്ലേ നമ്മുടെ അവിടെ നാട്ടിൽ ഇന്നിത്തണ്ട് എന്നാണ് പറയുക, പല സ്ഥലത്തും പല പേരാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കൂടുതൽ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ അത് അങ്ങനെയുള്ള പെരികളൊക്കെയാണ് കൂടുതൽ കഴിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് രണ്ടുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, മത്തനും കടലയും കൂടെ, പിന്നെ കുറച്ച് അവിയലും കൂടെ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉപ്പേരികൾ മാത്രമാണ് ഫുഡ് ഉള്ളത് ഇപ്പം. പിന്നെ നോണായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ പീസോ അങ്ങനെയൊക്കെ അങ്ങനെ കഴിക്കും. പിന്നെ രാത്രി കാര്യമായിട്ടൊന്നും കഴിക്കില്ല, എന്തെങ്കിലും സാലഡോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലുമോ അങ്ങനെയൊക്കെ കഴിക്കുക. ഇപ്പോൾ ഒരുപാട് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് അങ്ങ് ഇടാമെന്ന് കരുതിയിട്ടാണ്. നമ്മുടെ അന്ന് കൊറോണ വന്ന സമയത്താണ് എനിക്ക് വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടിയത്. അപ്പോൾ ഇപ്പം നല്ലോണം ശ്രദ്ധിക്കുകയാണ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളും അതും ചെയ്യുന്നുണ്ട്, നല്ലോണം. ഒരുപാട് സമയമല്ല, നമ്മൾ ചെറിയതായ രീതിയിൽ വീട്ടിലൊക്കെ നിന്നിട്ട് അങ്ങനത്തെ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്, കൂടെ ഭക്ഷണം കൺട്രോളിങ്ങും. ഡയറ്റ് എന്ന് പറയില്ല കേട്ടോ, എല്ലാം കഴിക്കുന്നുണ്ട് എങ്കിലും പിന്നെ കുറച്ച് ഭക്ഷണം കാർബ് അങ്ങനെ ഐറ്റംസ്, കറവ് മീൻസ് ചോറാണ്, പൊതുവെ ചോറ് ഒഴിവാക്കിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഒന്ന് ഒഴിവാക്കിയപ്പോൾ തന്നെ വെയിറ്റ് കുറയുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് പച്ചക്കറികളൊക്കെ കൂടുതൽ കഴിക്കും എനിക്ക്. അല്ലെങ്കിൽ ഇതിന് മുമ്പൊക്കെ ഇതുപോലെ ഞാൻ തടി കുറക്കുന്ന സമയത്ത് ഭക്ഷണം നല്ലോണം ഒഴിവാക്കിയിട്ട് മുടി കൊഴിച്ചിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ പച്ചക്കറികളും ഫ്രൂട്ട്സുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കഴിക്കില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മുടി കൊഴിച്ചിലൊന്നും വരണ്ടെന്ന് കരുതിയിട്ട് അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതാ ചട്ടിയിലുള്ള മറ്റേ ചിക്കൻ, ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞതാ നെക്സ്റ്റ് ചായ പരിപാടിയൊക്കെ ആയിട്ടോ, ഒരു സ്ട്രോങ് ചായ കുടിക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, എപ്പോഴും നമ്മളിങ്ങനെ ഏലക്ക പൊടിച്ച് ഇങ്ങനെ കുപ്പിയിൽ വെക്കുകയാണെങ്കിൽ ഇതുപോലെ ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നല്ല സുഖമാണ് കേട്ടോ. മറ്റൊന്ന് നമ്മൾ ഏലക്ക എടുത്ത് അതിങ്ങനെ മുറിച്ച് അതിലിടുക, ഇതല്ല ഇങ്ങനെ പൊടിയായിട്ട് വെക്കുകയാണെങ്കിൽ നല്ല സുഖമാണ്. പിന്നെ അതുപോലെ ചായ ഇങ്ങനെ അടിച്ച് കുടിക്കുന്ന സമയത്തും നല്ല ടേസ്റ്റാണ്. എനിക്കെപ്പോഴും ഇങ്ങനെ ചായ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, അപ്പോൾ അത് ഇങ്ങനെ മുകളിൽ വന്നിട്ട് കുടിക്കില്ലേ, അതാണ് ചായയുടെ കറക്റ്റ് പരുവെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ചായ ഉണ്ടാക്കുന്നതെന്ന് ആർക്കും പറഞ്ഞു തരണ്ടല്ലോ, എന്നാലും ഞാനൊന്ന് പറയാം കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ളതെന്ന് പറയാം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് സ്നാക്സോ കാര്യങ്ങളോ ഒന്നുമില്ല, വീട്ടിലുള്ള കുറച്ച് ബിസ്ക്കറ്റുകളൊക്കെ കഴിച്ചിട്ട് വെച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. ഇഷ്യലിലും ഷെമിക്കൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്.
പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും ഇത് തന്നെയാണ്. രാത്രി പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. കുട്ടികൾക്കൊക്കെ ഉച്ചക്കത്തെ ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ആ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. ഞാൻ കുറച്ച് സാലഡും കാര്യങ്ങളും അങ്ങനെയൊക്കെ കഴിച്ചു. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.